എല്ലാവർക്കും എഫ് എൻ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയടയുടെ റെസിപ്പിയായിട്ടാണ്. ചില സ്ഥലങ്ങളിൽ ഇലയപ്പം എന്നും ഇലയട എന്നും ഇതിനെ പറയാറുണ്ട്. കേരളത്തിൻ്റെ ട്രഡീഷണൽ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ഇത്. വളരെ എളുപ്പത്തിന് കൈകൊണ്ടൊന്നും പരത്താതെ തന്നെ ഈ ഇലയട എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇലയട തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു 400 ഗ്രാം ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊരു 1/2 ഗ്ലാസ്സിനകത്ത് വെള്ളം ഒഴിച്ച് ഇതിനെ നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് കാച്ചി ശർക്കര ലായനി തയ്യാറാക്കിയെടുക്കാം. വെള്ളം കൂടിപ്പോകാൻ പാടില്ല, നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമേ ഇതിൽ വരുന്നുള്ളൂ. 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഇലയടയുടെ അകത്ത് വെക്കുന്ന ഫില്ലിംഗ് തയ്യാറാക്കാനായിട്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് റൈസിൻസ് എടുത്തിട്ടുണ്ട്. റൈസിൻസ് നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർക്ക് മാത്രം എടുത്താൽ മതി. പിന്നെ ഒരു 6-7 ഏലക്കായ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് പൊടിച്ചിടാനായിട്ട് വേണം. 1 കപ്പ് അവിൽ എടുത്തിട്ടുണ്ട്. അവിൽ ഞാനിവിടെ ബ്രൗൺ കളറിൽ അവിലാണ് എടുത്തിട്ടുള്ളത്. വെള്ള കളറിൽ അവിലായാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് കപ്പലണ്ടി തൊലി കളഞ്ഞ് അതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് ലായനി ശരിയാക്കി എടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ ഈ ശർക്കര ലായനി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് അടുപ്പിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആദ്യം എടുത്ത് വെച്ച് ആ അവിൽ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അവിലിൽ ശർക്കരയുടെ മധുരം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ തേങ്ങയും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഏലക്കായ് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ചേർത്ത തേങ്ങയിലും അവിലും ഈ ശർക്കരയുടെ മധുരമൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ ശർക്കരയുടെ വെള്ളവും ഒന്ന് വറ്റിക്കിട്ടും. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 1/2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ കപ്പലണ്ടി ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കപ്പലണ്ടി ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം നമുക്ക് ആ റൈസിൻസും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് കാഷ്യൂ നട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിക്സിങ്ങിലോട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇലയപ്പം ഉണ്ടാക്കുന്നതിനുള്ള മാവ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 2 കപ്പ് റൈസ് പൗഡർ വറുത്ത അരിമാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനാവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്ത് ഇടിയപ്പത്തിന് നമ്മൾ മാവ് ശരിയാക്കിയെടുക്കുന്നത് പോലെ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് 1 സ്പൂണ് കൊണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ വെള്ളം വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതിനെ ഇടിയപ്പത്തിനുള്ള ഒരു മാവിൻ്റെ ആ ഒരു പാകത്തിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒന്ന് സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഒഴിച്ചെടുക്കാം. ഈ സ്പൂണിട്ട് മാവൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പാകത്തിന് മാവ് നമുക്ക് ശരിയാക്കിയെടുക്കണം. സ്പൂണ് വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കുഴച്ച് വയ്ക്കാം. ഇതിപ്പോൾ ചൂടുണ്ട്, കുറച്ചുകൂടെ തണുത്തതിന് ശേഷം ആയാലും നമുക്കിതിനൊന്ന് കുഴച്ച് വെച്ചാൽ മതി. മാവിനെ ഞാനൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില എടുക്കാം. അപ്പോൾ വാഴയിലയുടെ ആ നടുക്കുള്ള ആ തണ്ട് ഭാഗം ഒന്ന് പോകുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 2 സൈഡിൽ നിന്നും ഇങ്ങനെ ആ തണ്ട് കളഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഒരു ഇലയുടെ ഉണ്ടാക്കുന്ന ആ ഒരു അളവിന് ഇതിനൊന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു അളവിന് ഇല നന്നായി കഴുകി വൃത്തിയാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചപ്പാത്തി പ്രസ് എടുക്കണം. അപ്പോൾ ആ പ്രസ്സിലോട്ട് ഈ ഇല ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവിൽ നിന്ന് 1 ഉരുള മാവ് എടുക്കണം. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ട് 1 ഉരുളയാക്കിയാൽ മതി. എന്നിട്ട് ഈ ചപ്പാത്തി പ്രസ്സിലോട്ട് ഒന്ന് വെച്ച് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്നും പാടില്ലാതെ എളുപ്പത്തിന് ഇലയടയ്ക്കുള്ള മാവ് പരത്തി കിട്ടുന്നതാണ്. അപ്പോൾ നന്നായിട്ട് പരത്തി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം.
ഇപ്പോൾ പ്രസ്സിൽ ഒട്ടിപ്പിടിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കോക്കനട്ട് ഓയിൽ എങ്ങാനും തടവി കൊടുത്താൽ മതിയാവും. എനിക്കിവിടെ ഒട്ടിയൊന്നും പിടിക്കാതെ തന്നെ ഇത് നന്നായിട്ട് ഇളകി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഇലയിലൊക്കെ ഈ മാവിനെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണ എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഫില്ലിങ്ങിൽ നിന്ന് ഒരു സ്പൂണ് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഇലയെ ഇങ്ങനെ നമുക്കൊന്ന് മടക്കിയെടുക്കണം. ഇങ്ങനെ മടക്കിയിട്ട് ഈ മാവിനെ തമ്മിൽ ഒന്ന് കൈ കൊണ്ട് വിരൽ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ മാവിങ്ങനെ ഒന്ന് ഒട്ടിക്കിട്ടും. നല്ല രീതിയിൽ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അത് ഇളകി പോകാത്ത രീതിയിൽ. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ് വയ്ക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ ഒന്ന് വെച്ച് കൊടുക്കണം. നമ്മളിങ്ങനെ മടക്കുമ്പോൾ രണ്ട് സൈഡിലും മാവാണ് ഇങ്ങനെ ഒന്ന് ഒട്ടിക്കിട്ടാനായിട്ടുള്ളത്. ഈ ഇലയപ്പം വേവിച്ചെടുക്കാനായിട്ട് നമുക്കൊരു സ്റ്റീമറോ ഒരു ഇഡലി പാത്രമോ എടുക്കാവുന്നതാണ്. ഞാനൊരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ ഇലയിലും ഫില്ലിങ് വെച്ച് ഞാനിങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതിൽ നിന്ന് ഓരോന്നെടുത്ത് ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണ്. എണ്ണ പലഹാരമൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയും കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിലെ ട്രഡീഷണലായിട്ട് പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്ന ഒരു സ്നാക്സാണ് ഈ ഇലയപ്പം. ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് പരത്തി എന്നുള്ള ആ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിന് ചെയ്തെടുക്കാവുന്നതാണ്. തയ്യാറാക്കി വെച്ചിരുന്ന ഇലയുടെ എല്ലാം ഈ ഇഡലി പാത്രത്തിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഇഡലി പാത്രം അടച്ചു കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ ഇലയുടെ നിറമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇത് വെന്തെന്ന് മനസ്സിലാകുന്നത് ഈ ഇലയുടെ നിറം മാറി വരുമ്പോഴത്തേക്കാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് എടുക്കാം. തണുത്തതിന് ശേഷം എടുത്താലും മതി. ഇപ്പോൾ ഞാൻ ചൂടോടെ തന്നെ ഇതിൽ നിന്ന് എടുത്ത് പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. പണ്ട് മുതലേ നമ്മുടെ അമ്മമാരെല്ലാം ഉണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണിത്. ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് ഇല ഒന്ന് മാറ്റി നോക്കാം. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇലയിൽ ഒട്ടിയൊന്നും പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇലയിൽ നിന്ന് ഇതൊന്ന് വിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് ഒരെണ്ണം എടുത്ത് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. ഇത് അടിപൊളിയായിട്ടുള്ള ഇലയപ്പമാണിത്. വളരെ ടേസ്റ്റിയാണ്. ആ അവിലിൻ്റെയും തേങ്ങയുടെയൊക്കെ ശർക്കരയുടെയൊക്കെ ആ ഒരു മിക്സിങ് ഈ മാവിനോട് കൂടി ചേർന്നിട്ട് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഈ രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നാൽ നിങ്ങൾ വീണ്ടും ഈ രീതിയിൽ തന്നെ പിന്നെ ഇലയുടെ ഉണ്ടാക്കത്തുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.